नमस्कार മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്ലാമിക ലോകത്തെ സ്വയം പ്രഖ്യാപിത ഖലീഫയാണ് റസീബ് തൈബ് ഉർദു ഖാൻ. ഇസ്ലാമിക ലോകത്തെ ഭൂരിപക്ഷം രാജ്യങ്ങളും പുല്ലുവിലയാണ് കൊടുക്കുന്നത്. എങ്കിലും ഒരു സംഭവം എന്നാണ് അദ്ദേഹം സ്വയം വിശ്വസിക്കുന്നത്. എന്തായാലും നമ്മുടെ നാട്ടിൽ അല്പം കടുത്ത ആരാധകരുണ്ട് പുള്ളിക്ക്. എങ്ങനെ ഉണ്ടാകാതിരിക്കും? പണ്ട് തുർക്കി ഖലീഫയെ ബ്രിട്ടൻ പുറത്താക്കി എന്ന് പറഞ്ഞ് എങ്ങാണ്ടോ ഇരിക്കുന്ന കേരളത്തിൽ കലാപം നടത്തിയ വിരുദ്ധന്മാരാണ് ഇവിടെ ജീവിച്ചിരുന്ന ചിലർ. അവരുടെയൊക്കെ ഇളയ തലമുറ ഇവിടെ ഉള്ളിടത്തോളം കാലം തുർക്കിക്ക് ആരാധകർ ഇല്ലെങ്കിൽ മാത്രമേ അതിശയിക്കേണ്ടതുള്ളൂ. അതൊക്കെ പണ്ട് നടന്നതെന്ന് പറഞ്ഞ് പായമടക്കാൻ വരട്ടെ. വിപ്ലവ സിനിമയെയും നായകന്മാരെയും പൊടിതട്ടി എടുത്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. തുർക്കി അങ്ങോട്ട് പോയി ഇരുന്ന് തല്ലുവാങ്ങിയാലും ഇവിടെയൊക്കെ ഇരിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. തുർക്കിക്ക് നല്ല ബുദ്ധി മാത്രം തോന്നണേ. ഗ്രീസിനും തുർക്കിക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഏഗൻ കടലിൻ്റെ അതിർത്തി സംബന്ധമായ തർക്കത്തിലാണ് ഇപ്പോൾ യുദ്ധത്തോളം എത്തി നിൽക്കുന്ന സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഏഗൻ കടലിടുക്കിലെ ദ്വീപുകളിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി ഗ്രീക്ക് ജനവിഭാഗങ്ങളാണ് വസിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ തർക്കത്തിൽ നിൽക്കുന്ന കോണ്ടിനെന്റൽ ഷെൽഫ് സമുദ്രഭാഗത്ത് തങ്ങൾക്ക് കൂടെ അവകാശമുണ്ടെന്നാണ് തുർക്കി അവകാശമുന്നയിക്കുന്നത്. അവിടേക്ക് എണ്ണ പരിവേഷണം ആവശ്യമായി കപ്പലുകളെ അയച്ചിരിക്കുകയാണ് തുർക്കി പ്രസിഡന്റ്. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങളായി തങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ദ്വീപുകളുടെ ചുറ്റുമുള്ള സമുദ്രഭാഗത്ത് തുർക്കിക്ക് അവകാശമില്ല എന്നാണ് ഗ്രീസിന്റെ വാദം. ഏകപക്ഷീയമായി എണ്ണ പരിവേഷണം അനുവദിക്കാനാകില്ല എന്ന നിലപാടിലാണവർ. ഇതിലിപ്പോൾ തർക്കമേഖലയിൽ വരുന്ന കാസ്റ്റലോറിസോ ദ്വീപ് നൂറ്റാണ്ടുകളായി ഗ്രീസിന്റെയാണെങ്കിലും ഭൂമിശാസ്ത്രപരമായ കൂടുതൽ അടുത്തു നിൽക്കുന്നത് തുർക്കിയോടാണ്. എന്നാൽ താരതമ്യേന സൈനികമായി ദുർബലരായ ഗ്രീസിനെ ശക്തി ഉപയോഗിച്ചും സമ്മർദ്ദ തന്ത്രം ഉപയോഗിച്ചും നേരിടാനാണ് തുർക്കി തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി പരിവേഷക കപ്പലിനോടൊപ്പം എസ്കോട്ടായി യുദ്ധ കപ്പലുകളും തുർക്കി അയച്ചു. ഇതിനെ തുടർന്നാണ് നാറ്റോ അംഗം രാജ്യവും യൂറോപ്യൻ യൂണിയൻ അംഗവുമായ ഗ്രീസ് സംരക്ഷിക്കാൻ ഫ്രാൻസ് വിഷയത്തിൽ ഇടപെട്ടത്. യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ ഫ്രാൻസ് ഇതോടെ ഏതാനും ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളും യുദ്ധ കപ്പലുകളും മേഖലയിൽ വിന്യസിക്കുകയുണ്ടായി. അതോടുകൂടി തുർക്കിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ്. എന്നാൽ തങ്ങൾ ഒരിക്കലും തങ്ങളുടെ ഉദ്യമത്തിൽ നിന്നും പുറകോട്ടില്ലെന്നും പക്ഷേ സാധാരണ ചർച്ചകൾക്ക് തയ്യാറാണെന്നുമുള്ള സമീപനമാണ് തുർക്കി ഇപ്പോൾ കൈക്കൊള്ളുന്നത്. അതേസമയം ഗ്രീസ് തുർക്കി മേഖലയിൽ ശക്തമായ സൈനിക വിന്യസത്തിലൂടെ ഫ്രാൻസ് യുദ്ധത്തിന് മുറവിളി കൂട്ടുകയാണെന്നും സൈപ്രസ് ക്രീറ്റ് രാജ്യങ്ങളെ കൂടെ ഫ്രാൻസ് തുർക്കിയോടുള്ള യുദ്ധത്തിൽ പ്രകോപിപ്പിക്കുന്നുവെന്നും എർഗോഗൻ ആരോപിച്ചു. ഒരു കാലത്ത് ക്രിസ്ത്യൻ ദേവാലയമായിരുന്ന ഹാഗിയ സോഫിയ എന്ന മ്യൂസിയം മുസ്ലിം പള്ളിയാക്കുകയും UAE ഇസ്രായേൽ കരാറിനെ അപലപിച്ചുകൊണ്ട് UAE നയതന്ത്ര ബന്ധങ്ങൾ ഉപേക്ഷിച്ചും കാശ്മീർ പ്രശ്നത്തിൽ അനാവശ്യമായി ഇടപെട്ടും ലോക മുസ്ലിങ്ങളുടെ നേതാവ് പരിവേഷം ആർജിച്ച് ഏറ്റെടുക്കാൻ തന്നാൽ കഴിയുന്ന എല്ലാം ചെയ്യുന്ന തുർക്കി പ്രസിഡന്റ് താൻ സ്വയം സൃഷ്ടിച്ചെടുത്ത പ്രതിച്ഛായ നിലനിർത്താൻ ശ്രമിച്ചാൽ വേണമെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് കൂടെ പോകാനുള്ള തരത്തിൽ കലുഷിതമായ സാഹചര്യമാണ് ഗ്രീസിനും തുർക്കിക്കുമിടയിൽ നിലനിൽക്കുന്നത്. അതിൽ ലോകവ്യാപകമായി ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾക്ക് ഒരുപക്ഷെ ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയന്റെയും ഐക്യരാഷ്ട്രസഭയുടെയും അടിയന്തര ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് തിരിയേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.